അതീവ ജാഗ്രതയിലാണ് രാജ്യം മുഴുവനും കാരണം ഇതിനു മുൻപ് അമേരിക്കയിൽ രണ്ട് ചുഴലിക്കാറ്റ് എത്തിയതിൻ്റെ ഭവിഷ്യത്തുകൾ അത് എത്രത്തോളം വലുതാണെന്നുള്ളത് നാം ഏവരും നോക്കിക്കണ്ടതാണ് അതുകൊണ്ടാണ് ഈ പ്രകൃതി ദുരന്തത്തെയും പ്രതിഭാസങ്ങളെയും വളരെ ഭീതിയോടുകൂടി നോക്കിക്കാണുന്നത് മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ സീസണിലെ തന്നെ ആദ്യ ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നു അതിനാണ് ധന എന്ന പേര് ഇട്ടിരിക്കുന്നത് ഈ ചുഴലിക്കാറ്റാണ് നിലവിൽ വലിയ ഭീഷണി ഉയർത്തുന്നത് ആൻഡമാൻ കടലിന് മുകളിൽ നാളെയോടുകൂടി രൂപപ്പെടുന്ന ന്യൂനമർദ്ദം പിന്നീട് ചുഴലിക്കാറ്റായി മാറുകയും ചെയ്യും ഇതിന് മുന്നോടിയായി രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്രത പ്രാപിക്കുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത് നാളെ വൈകുന്നേരത്തോടുകൂടി ഇത് വീണ്ടും ശക്തി പ്രാപിക്കും അതിനുശേഷം ബുധനാഴ്ചയോടുകൂടി ധന ചുഴലിക്കാറ്റ് രൂപപ്പെടും സാധാരണയായി ഇത്രയും വേഗത്തിൽ ഒരു ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് അങ്ങനെ ഒരു പ്രതിഭാസത്തിനാണ് നാം സാക്ഷ്യം വഹിക്കാനായി പോകുന്നത് ദിവസങ്ങൾ മാത്രമെടുത്താണ് അന്തരീക്ഷ ചുഴി ശക്തിയേറിയ ചുഴലിയായി മാറുന്നത് തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഈ വർഷത്തെ മൂന്നാമത്തെ ചുഴലിക്കാറ്റും ബംഗാൾ ഉൾക്കടലിലെ രണ്ടാമത്തെ ചുഴലിക്കാറ്റുമാണ് ധന ധന ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിലാണ് രാജ്യം മുഴുവൻ വേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും ബംഗാൾ ഒഡീഷ തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതിൽ ബംഗാളിലും ഒഡീഷയിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കഴിഞ്ഞിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന കാറ്റ് പശ്ചിമബംഗാളിനെയാണ് ഗുരുതരമായി തന്നെ ബാധിക്കാനുള്ള സാധ്യതയുള്ളത് ആ ഒരു വിലയിരുത്തലിലാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിലവിൽ ധന എന്ന പേര് ഈ ചുഴലിക്ക് നൽകിയിരിക്കുന്നത് ഖത്തറാണ് ഈ വർഷത്തെ ഏറ്റവും ശക്തിയേറിയ ചുഴലിക്കാറ്റായി ഇത് മാറുമെന്ന കാര്യത്തിലും സംശയമില്ല ഇതാണ് ഇന്ത്യയെ സംബന്ധിച്ച ആശങ്ക വർദ്ധിപ്പിക്കുന്നത് ബംഗാൾ വഴിയോ ഒഡീഷ വഴിയോ ചുഴലിക്കാറ്റ് കരയിലേക്ക് പ്രവേശിക്കും ഇന്ത്യയിലേക്ക് രാജ്യത്തേക്ക് കടന്നു കയറും അതിനുള്ള സാധ്യത കൂടുതലാണ് ഈ സാഹചര്യത്തിൽ അതിശക്തമായ കാറ്റും മഴയുമായിരിക്കും അതിൻ്റെ ഫലമായി ലഭിക്കുന്നത് വ്യാഴാഴ്ച രാവിലെയോടുകൂടി മഴയും കാറ്റും കൂടുതൽ ശക്തമാകും മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിലായിരിക്കും ഈ കാറ്റിൻ്റെ സഞ്ചാരവും തമിഴ്നാട് തീരവും അതുകൊണ്ട് അതീവ ജാഗ്രതയിലാണ് ഒഡീഷ ബംഗാൾ തീരത്തേക്കായിരിക്കും ധന ആദ്യം എത്തുന്നതെങ്കിലും പിന്നീട് തമിഴ്നാട്ടിലേക്ക് കടക്കാനും സാധ്യതയുണ്ട് കേരളത്തിന് ധന വലിയ തൊൽ ഭീഷണിയാകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം മറ്റ് സംസ്ഥാനങ്ങളിൽ കരതൊടുന്നത് കൊണ്ട് തന്നെ നാം ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം മഴയുടെ സാഹചര്യത്തിൽ ഇരു സംസ്ഥാനങ്ങളിലെയും തീരദേശ ജില്ലകളിൽ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ തീരദേശ മേഖലയിൽ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു തീരദേശ മേഖലയിൽ താമസിക്കുന്നവരെ സുരക്ഷിത മേഖലകളിലേക്ക് കേന്ദ്രങ്ങളിലേക്ക് മാറ്റി താമസിപ്പിക്കാനുള്ള നടപടികളും ആരംഭിച്ചു മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിനും വിലക്ക് ഏർപ്പെടുത്താനുള്ള തീരുമാനം പുറപ്പെടുവിച്ചിട്ടുണ്ട് അടിയന്തര സാഹചര്യം നേരിടാൻ സംസ്ഥാനത്ത് ദുരന്ത നിവാരണ പ്രവർത്തകരെയും വിന്യസിക്കും